കരളിന്റെ കരളായി മകൾ എവിലിൻ മരിയ സ്വന്തം പിതാവിന് കരൾ പകുത്തു നൽകിക്കൊണ്ട് ഏവർക്കും വലിയൊരു മാതൃകയായി മാറിയിരിക്കുകയാണ് എവിലിൻ. മേലൂർ വടക്കുംചേരി നെൽസനാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. ആലുവ രാജഗിരി ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടന്നത്. 18 വയസ്സിൽ സ്വന്തം പിതാവിന് കരൾ പകുത്തു നൽകിക്കൊണ്ടാണ് ഈ മിടുക്കി പിതാവിന്റെ കരളായി മാറിയത്. മേലൂർ വടക്കാഞ്ചേരി നെൽസനാണ് നഴ്സിംഗ് ആദ്യവർഷ വിദ്യാർത്ഥിനിയായ എവിലിൻ കരൾ പകുത്തു നൽകിയത്. മറ്റ് അസുഖത്തെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് കഴിഞ്ഞ മാസം ആലുവ രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാർ അടിയന്തരമായി കരൾ മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിച്ചത്. കരൾ മാറ്റിവെക്കാൻ പണവും കരളും എവിടെ നിന്ന് ലഭിക്കുമെന്നറിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ഭാര്യ ബിനുവും വിദ്യാർത്ഥികളായ എവിലിൻ മരിയയും ഇഷിതയും. സുഹൃത്തുക്കളും ബന്ധുക്കളും കൂടി പണം ചേർന്ന് രണം കണ്ടെത്തിയെങ്കിലും കരൾ ലഭിക്കാതെ വരികയായിരുന്നു. രണ്ട് ബന്ധുക്കൾ കരൾ നൽകുവാൻ തയ്യാറായെങ്കിലും പരിശോധനയിൽ അവരുടെ കരൾ ചേരാത്ത അവസ്ഥയിലായി. തുടർന്നാണ് എവിലിൻ സ്വന്തമായി കരൾ പകുത്തു നൽകാനുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് ജൂൺ ആയപ്പോഴത്തേനും ആണ് ഡോക്ടർ പറഞ്ഞ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്ന്. അപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സാറ്റർഡേ വന്നപ്പോഴാണ് അപ്പൻ്റെ ട്വിൻ ബ്രദറിൻ്റെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ആൾക്ക് ഫാറ്റ് ലിവറാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ രണ്ടുപേർക്കും ഫാറ്റ് ലിവറായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഓപ്പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരും അപ്പോൾ എനിക്കിവർ സംഭവിക്കാനുള്ള പേടിയായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു കുഴപ്പമില്ല, സപ്പോർട്ടാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ ടെസ്റ്റും ഓക്കെ ആയി. പിന്നെ അപ്പൻ റെഡി ആവുന്ന ഒരു ടൈം ആണ് ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ എല്ലാം സെറ്റ് ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ അപ്പന ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ നടന്ന പരിശോധനയിൽ എവിലിന്റെ കരൾ പിതാവ് നെൽസന് ചേരുമെന്ന് കണ്ടു. രണ്ടു മാസം മുമ്പ് തുടർ ചികിത്സയ്ക്കും പരിശോധനയ്ക്കും ശേഷം കരൾ പിതാവിന് നൽകി. ഇപ്പോൾ വിശ്രമത്തിന് ശേഷം എവിലിൻ പഠനത്തിനായി പെരുമ്പാവൂർ നഴ്സിംഗ് കോളേജിൽ പോയി തുടങ്ങി. നെൽസനും സുഖമായി വരുന്നു. നെൽസന് ജീവിതകാലം മുഴുവൻ ചികിത്സിക്കേണ്ടി വരും. യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലെന്നും ആദ്യം ഒരു ചെറിയ ഭയമുണ്ടായിരുന്നെങ്കിലും ആശുപത്രി അധികൃതരുടെ എല്ലാ പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചപ്പോൾ നല്ല ആത്മവിശ്വാസമായെന്നും എവിലിൻ പറഞ്ഞു. ചാലക്കുടി SHS സ്കൂളിലാണ് എവിലിൻ +2 പഠിച്ചത്. സ്കൂളിലെ PTA വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ചാലക്കുടി പള്ളി വികാരി ഫാദർ ജോളി വടക്കനും നഗരസഭ മുൻ ചെയർമാൻ VO പൈലപ്പനും ചേർന്ന് എവിലിനെ ആദരിച്ചു. എൻലൈറ്റ് ന്യൂസ്, ചാലക്കുടി.